യമനിൽ നിന്നും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം. മിസൈൽ ആക്രമണത്തെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് തലസ്ഥാനമായ തെൽ അവിവിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി. മിസൈൽ നിർവീര്യമാക്കുന്നതിനിടെ അവശിഷ്ടങ്ങൾ വീണ് 17-കാരിക്ക് നിസാര പരിക്കേറ്റുവെന്നും പ്രതിരോധ സേന അറിയിച്ചു. മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ യമനിൽ നിന്നുള്ള ഹൂത്തികളാണെന്നാണ് റിപ്പോർട്ട്. മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ മറുപടിയായാണ് ഹൂത്തികളുടെ ആക്രമണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ളയുടെ മിസൈലുകൾ പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. വടക്കൻ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും വ്യോമ താവളത്തിന് നേരെയും മിസൈൽ ആക്രമണം ഉണ്ടായി. അതേസമയം അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ ബെയ്റൂത്ത് ഉൾപ്പെടെ ലെബനാനിൽ ആക്രമണം ശക്തമാക്കി. ഇന്നലെ മാത്രം ആക്രമണങ്ങളിൽ 88 പേർ മരിക്കുകയും 153 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.